നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ AMD സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളുടെ ഗെയിമിംഗ് പി സിക്ക് ഒരു പുതിയ ഗ്രാഫിക് കാർഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അതും നല്ല ഡീസൻറ്റ് വിലയിൽ. അങ്ങനെയാണെങ്കിൽ AMD റേഡിയോൺ ഗ്രാഫിക് കാർഡ് നിങ്ങൾ കൺസിഡർ ചെയ്തേ മതിയാവൂ. ഡീസൻ്റ് ആയിട്ടുള്ള വില മാത്രമല്ല, ഗെയിം ഡെവലപ്പേഴ്സും AMD ടെക്നോളജീസും തമ്മിലുള്ള തുടർച്ചയായ അഡോപ്ഷനും കൂടെ കൂടുമ്പോൾ നല്ല കിടിലൻ വിഷ്വൽസ് ഉള്ള ഗെയിംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ വില കൂടിയ GPU ഒന്നും സ്വന്തമാക്കേണ്ട കാര്യമൊന്നുമില്ല. AMD FSR 2.0 RSR ടെക്നോളജിയും ഉപയോഗിച്ചുള്ള അപ് സ്കെയിലിംഗും ഉണ്ട്. റേഡിയോൺ RX 6400 മുതൽ ടോപ്പ് ഓഫ് ദി ലൈൻ റേഡിയോൺ RX 6950 XT വരെ കിടിലൻ വിഷ്വൽസ് നിങ്ങൾക്ക് ഗെയിമിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് AMD പോപ്പുലർ ആയിട്ടുള്ള ഗ്രാഫിക് കാർഡുകളെ കുറിച്ചാണ്. AMD GPU റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് AMD റേഡിയോൺ RX 6400 നിന്നാണ്. അതിൽ 12 കമ്പ്യൂട്ടർ യൂണിറ്റ്സും 4 GB GDDR6 മെമ്മറിയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തൊട്ടു പുറകെ AMD റേഡിയോൺ RX 6500 XT ആണുള്ളത്. ഇതിൽ 16 കമ്പ്യൂട്ടർ യൂണിറ്റ്സും 4 GB GDDR6 റാമുമാണ് AMD ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് AMD റേഡിയോൺ RX 6600 ആണ്. ഇതിൽ 28 കമ്പ്യൂട്ടർ യൂണിറ്റ്സും കഴിഞ്ഞ 2 യൂണിറ്റ്സിനെ അപേക്ഷിച്ച് 2 ഇരട്ടി, അതായത് 8 GB മെമ്മറിയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവ മൂന്നും കൂടാതെ ഒരു ഹൈ എൻഡ് AMD റേഡിയോൺ RX 6800 XT മോഡലും ഉണ്ട്. ഇതിൽ 72 കമ്പ്യൂട്ടർ യൂണിറ്റ്സും മാസീവ് ആയിട്ടുള്ള ഒരു 16 GB GDDR6 മെമ്മറിയുമാണ് AMD നൽകിയിരിക്കുന്നത്. ഇത്രയും ഇനീഷ്യൽ ലോഞ്ച് ആയിരുന്നു. അതിനുശേഷം ഈ അടുത്തിടെ AMD പുതിയ കുറച്ച് ഗ്രാഫിക് കാർഡുകളൂടെ പുറത്തിറക്കി. അവയെല്ലാം തന്നെ കുറെ കൂടെ പെർഫോമൻസ് കൂടിയ മോഡലുകളായിരുന്നു. ഇതിൽ 1080p ഗെയിമിംഗിനായി 8 GB VRAM കൂടിയ AMD റേഡിയോൺ RX 6650 XT, 1440p ഗെയിമിംഗിനായി 2 GB VRAM കൂടിയ AMD റേഡിയോൺ RX 6750 XT, പിന്നെ 4K ഗെയിമിംഗ് ചെയ്യുന്നവർക്കായി 16 GB VRAM കൂടിയ AMD റേഡിയോൺ RX 6950 XT എന്നീ മൂന്ന് വേരിയന്റുകളാണ് AMD അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഏത് റെസൊല്യൂഷനിലാണോ ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഗ്രാഫിക് കാർഡുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇനി ഈ കാർഡുകൾ ഉപയോഗിച്ച് എത്ര FPS വരെ ഗെയിമിംഗ് പറ്റും എന്നാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ, ഈ സ്ക്രീനിൽ കാണുന്ന ബെഞ്ച് മാർക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ലഭിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ കാർഡിലും AMD ഇൻഫിനിറ്റി ക്യാഷ് എന്ന് പറയുന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ ഒരു ബാൻഡ്വിഡ്ത് ആംപ്ലിഫയർ ആണ് ഈ ഇൻഫിനിറ്റി ക്യാഷ് എന്ന് പറയുന്ന ടെക്നോളജി. 256-bit 16 GBPS GDDR6 കോൺഫിഗറേഷൻ്റെ 3.25 times പെർഫോമൻസ് ആണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇൻഫിനിറ്റി ക്യാഷിൻ്റെ സഹായത്തോടുകൂടി ഗെയിമുകൾക്ക് വളരെ വേഗം ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുകയും അതിൻ്റെ റിസൾട്ടായിട്ട് കൂടുതൽ FPS നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ പല ഗെയിംസിലും പല രീതിയിലായിരിക്കും ഈ FPS വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഇത് വളരെയധികം എനർജി എഫിഷ്യൻറ്റും ആയിരിക്കും. ഇത് മാത്രമല്ല, AMD RDNA 2 ഗ്രാഫിക് കാർഡുകളിൽ ഹാർഡ്വെയർ ആക്സിലറേറ്റഡ് റേ ട്രേസിംഗ് ഉണ്ട്. ഓരോ കമ്പ്യൂട്ടർ യൂണിറ്റിലും ഒരു ഡെഡിക്കേറ്റഡ് റേ ആക്സിലറേറ്റർ ഉണ്ട്. ഇത് റേ ട്രേസിംഗിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിലെ റിഫ്ലക്ഷൻസ് ഒക്കെ കാണാൻ വളരെയധികം ഭംഗിയായിരിക്കും. കൺട്രോൾ, മെട്രോ എക്സോഡസ്, മൈൻക്രാഫ്റ്റ് പോലുള്ള പല ഗെയിമുകളിൽ ഇത് വ്യക്തമാവുകയും ചെയ്യും. ഇനി ഹാർഡ്വെയർ ഫീച്ചേഴ്സ് മാത്രമല്ല, AMD സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാനും വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട്. AMD ഫീൽഡിറ്റി സൂപ്പർ റെസൊല്യൂഷൻ 2.0 എന്നത് ഇവരുടെ ഒരു അപ്സ്കെയിലിംഗ് ടെക്നോളജിയുടെ വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് പല ഗെയിംസിൻ്റെയും വിഷ്വൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഹൈ FPSൽ ഗെയിമിംഗ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ റെസിഡൻറ്റ് ഈവിൽ വില്ലേജ് എന്ന ഗെയിം AMD റേഡിയോൺ RX 6800 XT ഉപയോഗിച്ചാൽ 4K മാക്സ് പ്രിസെറ്റിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. നോർമലി 117 ഒക്കെ വരെ FPS ലഭിക്കും. പക്ഷേ FSR ഓൺ ആകുന്ന സമയം FPS 279 വരെ മാക്സിമം ബൂസ്റ്റ് ലഭിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ഡെത്ത് ലൂപ്പിൽ 50 FPSൽ നിന്ന് 112 FPS വരെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫാർക്രൈ 6ല് 63 FPSൽ നിന്ന് 96 FPS വരെ നിങ്ങൾക്ക് ബൂസ്റ്റ് നേടിയെടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഗെയിംസൊക്കെ AMD FSR ടെക്നോളജി സോഫ്റ്റ്വെയർ വൈസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഗെയിമുകളാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AMD RSR ടെക്നോളജി യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഗെയിമിങ്ങിൻ്റെ FPS ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ AMD മാത്രമാണ് ഇങ്ങനെ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഗ്രാഫിക് പ്രോസസ്സറുകളും എല്ലാം കൺസ്യൂമർ മാർക്കറ്റിൽ ഇറക്കുന്നത്. AMD പ്രോസസ്സറുകൾക്ക് ഗ്രാഫിക് കാർഡ് മെമ്മറി കൂട്ടുന്നത് വഴി പെർഫോമൻസിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. AMD സ്മാർട്ട് ആക്സസ് മെമ്മറി ഫീച്ചർ ഉപയോഗിച്ച് 15% വരെ മികച്ച ഫ്രെയിം റേറ്റ്സ് സെലക്റ്റഡ് ആയിട്ടുള്ള ഗെയിമുകളിൽ ലഭിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ AMD ഗ്രാഫിക് കാർഡിൻ്റെ ചില ഫീച്ചേഴ്സ് മാത്രമാണ്. ഇനി ഇതൊന്നും കൂടാതെ 2000+ മോണിറ്ററുകളിൽ ഫ്രെയിം ടിയറിംഗ് ഒഴിവാക്കാൻ സഹായിക്കുന്ന AMD ഫ്രീ സിങ്ക്, ഫ്രെയിം ക്യാപ്പ് ചെയ്ത് പവർ സേവ് ചെയ്യാൻ സഹായിക്കുന്ന റേഡിയോൺ ചിൽ, കൂടാതെ ഫ്രെയിം റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന റേഡിയോൺ ബൂസ്റ്റ് എന്നിങ്ങനെ ധാരാളം സോഫ്റ്റ്വെയർ ഫീച്ചറുകൾ AMD പ്രോഡക്റ്റുകളിൽ ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെൻഷൻ ചെയ്ത ഫീച്ചേഴ്സ് എല്ലാം നിലവിലുള്ള കാർഡുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് തകർക്കാതെ തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഈ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും ഗെയിമിംഗ് ഇമ്പ്രൂവ്മെൻറ്റും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അപ്ഗ്രേഡ്സ് ആണ് AMD മാർക്കറ്റിൽ ഇറക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു AMDയുടെ നിലവിലുള്ള ഗ്രാഫിക് കാർഡ് ലൈനപ്പുകളെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇനിയും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.